പൈനിൻ ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് എന്നെ കാണാതെ വയലിൻ കാണാതെ ഉള്ള ഒരു ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ മേജർ മൈനർ സ്കെയിലിനെ പറ്റി സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ മേജർ മൈനർ സ്കെയിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു തിയറി ക്ലാസ്സാണ് ഇന്ന് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. പരിമിതമായ സാഹചര്യത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്കായി നൽകുന്നതെന്ന് ഓർക്കുക. അത് ചെറിയ പോരായ്മകളൊക്കെ ശ്രദ്ധേയം ക്ഷമിക്കുമല്ലോ. ഇവിടെ മേജർ മൈനർ സ്കെയിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ CDEFGABC എന്നെഴുതിയാൽ അവിടെ ഷാർപ്പും ഫ്ലാറ്റും ഒന്നും നമ്മൾ എഴുതുന്നില്ല. അപ്പോൾ അങ്ങനെ എഴുതി വായിച്ചാൽ അതൊരു മേജർ സ്കെയിലും, അതേപോലെ തന്നെ ABCDEFGA എന്നെഴുതി വായിച്ചാൽ അതൊരു മൈനർ സ്കെയിലുമാണ്. അപ്പോൾ അവിടെ ഒരു ഇക്വേഷൻ്റെ കാര്യം പറഞ്ഞിരുന്നു. മേജർ സ്കെയിലിന് 2½, 3½ എന്നൊരു ഇക്വേഷനും മൈനർ സ്കെയിലിന് 1½, 2½, 2 എന്നൊരു ഇക്വേഷനും പറഞ്ഞിരുന്നു. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആ മേജർ സ്കെയിൽ നമുക്ക് നോക്കാം. CDEFGABC അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവിടെ C2D ഒരു ഫുൾ ടോൺ, അതുകൊണ്ടാണ് അവിടെ മുകളിൽ 1 മാർക്ക് ചെയ്തിരിക്കുന്നത്. D2E വീണ്ടും ഒരു ഫുൾ ടോണാണ്. അതിനുശേഷം ഇയിൽ നിന്ന് എഫിലേക്ക് നമുക്കൊരു ഹാഫ് ടോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനെ 1½ എന്ന് എഴുതിയിരിക്കുന്നതന്നെ 2½ എന്ന് കൂട്ടി വായിക്കാം. അതേപോലെ തന്നെ F2G ഒരു ഫുൾ ടോണാണ്, G2A ഒരു ഫുൾ ടോണാണ്, A2B ഒരു ഫുൾ ടോണാണ്. അവിടെ 1½ എന്നുള്ളത് 3 എന്ന് കൂട്ടി വായിച്ചാൽ B2C ഒരു ഹാഫ് ടോണാണ്. അപ്പോൾ അവിടുത്തെ ഇക്വേഷൻ 2½, 3½ എന്ന് നമുക്ക് വായിക്കാം. അങ്ങനെയാണെങ്കിൽ അതാണ് ആ മേജർ സ്കെയിലിൽ കണ്ടെത്താനുള്ള മാർഗം. അതേപോലെ തന്നെ ABCDEFGA എന്ന് എഴുതി ആ ടോണുകൾ അല്ലെങ്കിൽ ആ നോട്ട്സുകൾ തമ്മിലുള്ള അകലം എത്രയാണ് എന്ന് ഇതുപോലെ കണക്ക് കൂട്ടി എഴുതിയാൽ അവിടെ നമുക്ക് 1½, 2½, 2 എന്നൊരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇങ്ങനെ ഈ തരത്തിൽ എഴുതിയാൽ എല്ലാ മേജർ മൈനർ സ്കെയിലുകളും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ അതിനൊരു